السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم. لأن يهدي الله بك رجلا خير لك من الدنيا وما فيها. شفيعنا رسول الله صلى الله عليه وسلم. ആദരണീയരും ബഹുമാന്യരുമായ നിലമ്പൂർ ഏരിയ ദേവ വിങ് വാട്സപ്പ് ഗ്രൂപ്പിലെ സയ്യിദുമാരെ, ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ ഇരുലോകത്തും ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഇന്നത്തെ തംബീഹു സബാഹിൽ ദഅവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏതാനും ചില സൂചനകൾ നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും വഅമില സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്ന ആൾ ആരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അതായത് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യുന്ന അയാൾ ആളേക്കാൾ നല്ലൊരു വാക്ക് പറയുന്ന ആൾ ഇല്ല എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ആയത്തിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണല്ലോ. നാം അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അവൻ ഏകനാണെന്നും അവനല്ലാതെ മറ്റു ആരാധ്യനില്ലെന്നും നാം വിശ്വസിക്കുന്നു. അതനുസരിച്ച് നാം പ്രവർത്തിക്കുന്നു. എന്നാൽ നാം ആരാധ്യനാണെന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത നമ്മുടെ സുഹൃത്തുക്കൾ, അതുപോലെ നമ്മുടെ അയൽവാസികൾ, അതുപോലെ നാം നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപഴകുന്ന ധാരാളം ആളുകൾ, ഈ ആളുകൾക്കെല്ലാം ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്ന് നാം പിൻവറ്റുന്ന നമ്മുടെ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ അനുചരന്മാരായ സുഹാബാക്കളുടെയും ജീവിത ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ കൂടുതൽ സമയം ചിലവഴിച്ചത് ദൈവത്തിനാണെന്ന് നമുക്ക് മനസ്സിലാവും. അവർ പരിചയപ്പെട്ട ഒരാളെയും അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്താതെ അവർ തിരിച്ചയച്ചിട്ടില്ല. മനുഷ്യൻ സംസാരിക്കുന്നതിൽ ഏറ്റവും നല്ല വാക്ക് ദൈവത്തിൻ്റെ മേഖലയിൽ സംസാരിക്കുന്നതാണെന്നർത്ഥം. അഥവാ നാം നിത്യവും
പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടെങ്കിലും ആ വാക്കുകളിലെല്ലാം ഏറ്റവും ഉത്തമമായ വാക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നാം ക്ഷണിക്കുന്ന വചനങ്ങളാണെന്ന് വാക്കുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ്ദുനിയാ വമാ ഫിഹാ. നീ മുഖേന ഒരാൾക്ക് സന്മാർഗം ലഭിക്കുക എന്നുള്ളത് ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദുനിയാവ് മുഴുവൻ നമ്മുടെ സമ്പത്താവുകയും അത് മുഴുവൻ ദീനിന് വേണ്ടി ചിലവഴിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉത്തമം ഈ നന്മയുടെ വഴി സ്വീകരിക്കാൻ നാം കാരണക്കാരനാവലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്നാൽ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കാതെ അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ അള്ളാഹുവിൽ മറ്റു വസ്തുക്കളെ പങ്കുചേർക്കുകയും അള്ളാഹുവിന് മക്കളുണ്ടെന്നും ഭാര്യമാരുണ്ടെന്നും എല്ലാം വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നു. അവരോടെല്ലാം അവരുടെ ആ ധാരണ തിരുത്തി കൊടുക്കാൻ നാം തയ്യാറാകാതെ നിൽക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ പുത്രൻ ഉണ്ടെന്ന് വിശേഷിപ്പിക്കുന്നവർക്കിടയിൽ ദൈവത്ത് ചെയ്യാത്തതിനാലാണ് ബനു ഇസ്രായേൽ സമൂഹം ശപിക്കപ്പെട്ടതെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഉണർത്തുന്നുണ്ട്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ തിരസ്കരിച്ചവർക്കിടയിൽ ശിക്ഷയിറങ്ങിയപ്പോൾ രക്ഷപ്പെട്ട വിഭാഗം അവർക്കിടയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദൈവത്ത് ചെയ്തവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഉണർത്തുന്നു. അപ്പോൾ ഈ വചനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദൈവത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്താനും അവൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനും നാം ശ്രമിക്കണം എന്ന് ഈ വിശുദ്ധ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.